സ്നേഹ ഗായകനായ മഹാകവി കുമാരനാശൻ കൊല്ലവർഷം 1048 മേടമാസം 1-ാം തീയതി ഒരു ചിത്ര പൗർണമി രാത്രിയിൽ പൂജാതനായി കായിക്കര എന്ന അതി മനോഹരമായ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് നാരായണൻ പെരുങ്കുഴിയും മാതാവ് കാളിക്കുട്ടിയും ആയിരുന്നു. ശിഷ്യയും ആരാധികയുമായിരുന്ന ഭാനുമതി അമ്മയെ സഹധർമ്മിണിയാക്കി. പിന്നീട് നവോത്ഥാന നായകനും സന്യാസി ശ്രേഷ്ഠനുമായ ശ്രീ നാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായി വിശ്വ സാഹിത്യങ്ങൾ വായിച്ചതോടുകൂടി സാഹിത്യത്തിൽ താല്പര്യം വരികയും കവിതാ രചനയുടെ വീഥികളിലേക്ക് കാലൂന്നുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം, ധാരാളം സാമൂഹിക ഉച്ച നീചത്വങ്ങളുടെ ജീർണതകൾ ഉള്ളതായിരുന്നു. ഈ ജീർണതകൾക്കെതിരെ സ്വന്തം കവിതകളിലൂടെ ശക്തമായി പോരാടുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം രചിച്ച പ്രധാന കാവ്യങ്ങൾ ചിന്താവിഷ്ടയായ സീത, പ്രരോദനം, ദുരവസ്ഥ, ബാലരാമായണം, വാസവദത്ത, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇവയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കവന വൈഭവം. മുഴുവൻ മലയാളികൾക്ക് ലഭ്യമാകുന്നതിനു മുൻപ് തന്നെ 50-ാമത്തെ വയസ്സിൽ പല്ലണയാറിലുണ്ടായ ഒരു ബോട്ട് ദുരന്തത്തിൽ, ആ ബോട്ടപകടത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മഹാകവി കുമാരനാശാൻ കൈരളിയെ എന്നേക്കുമായി വിട്ടുപിരിഞ്ഞു. പല്ലണയാറിൻ്റെ തീരങ്ങളിലെ ആ ഭരണകുടീരത്തിൽ ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ട് അദ്ദേഹം പാടിയ മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ സ്വയം മാറ്റുമതുകളി നിങ്ങളെ താൻ.
വിടയുന്നു പൂത്തില്ല പരിതവിച്ചിടുന്നു വിടയുന്നു പൂത്തില്ല കണ്ടു നീ കണ്ടോരാ സ്വപ്നങ്ങളൊന്നുമേ മാറ്റുവിൻ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ സ്വയം മാറ്റുമതുകളീ